It's my fault. Not her fault. ആർഭാടത്തോടെ ജീവിച്ച ഒരു പെൺകുട്ടിയെ ഒരു കുടുസ് മുറിയിൽ കൊണ്ടുവന്ന് അടച്ചിട്ടു, നല്ല ഭക്ഷണം കൊടുത്തോ, നല്ല ഉടുപ്പുകൾ വാങ്ങിച്ചു കൊടുത്തോ, പുറത്തേക്ക് എവിടെയെങ്കിലും വിളിച്ചോണ്ട് വരും. ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ഉദയബാനുവിനെ തകർത്തിട്ട് കടന്നു കളയാൻ ഞാനൊരാളെ അനുവദിക്കില്ല. റെഡിക്കുലസ് പാട്ട്. ഉദയബാനു തിരക്കഥ മോഷ്ടിച്ചുകൊണ്ട് പോയ കള്ളൻ രാജപ്പനെ എന്തു ചെയ്യാൻ കഴിഞ്ഞു? ഉദയഭാനുവിന് ദൈവം ഓരോരുത്തരെയായി എൻ്റെ അടുത്തേക്ക് പറഞ്ഞിരിക്കുക, എൻ്റെ ജീവിതം തകർക്കാൻ. എല്ലാം പോയി, സിനിമയും പോയി, കുടുംബവും പോയി. സിനിമയും പോയി, എൻ്റെ ഉദയ വന്നേ, നീ വണ്ടിയിലോട്ട് കയറി. മുഖം കഴിയിട്ട് വന്ന് ചായ കുടിക്കും. ഉദയനെപ്പോഴെങ്കിലും എന്നെ ഒരു സുഹൃത്തായി കരുതിയിട്ടുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? കരുതിയിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണം. വിഷമം വരുമ്പോൾ മദ്യപാനത്തിൽ അഭയം പ്രാപിക്കുക എന്നുള്ളത് ഒരു പഴയ ആലോചനയാണ്. കാലാകാലങ്ങളിൽ ഇത് പരീക്ഷിച്ചിട്ടുള്ളവരൊക്കെ നശിച്ചു പോയിട്ടേ ഉള്ളൂ. അങ്ങോട്ടേക്കാണോ ഉദയൻ്റെയും പോക്ക്? ഞാൻ എല്ലാ അർത്ഥത്തിലും ഒന്നുമല്ലാതായി. മദ്യപിച്ച് ഫുട്പാത്തിൽ ഛർദ്ദിച്ചാൽ എല്ലാത്തിനും പരിഹാരമായോ? ഉദയൻ പ്രതിഭയുള്ളൊരു കലാകാരനാണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. സ്വന്തം ജീവിതത്തിലെ ദുരിതങ്ങളടക്കം തൻ്റെ സൃഷ്ടിക്ക് പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ഒരാൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാവുന്നത്. ഇറ്റ് ഈസ് ത്രൂ ദ പെയിൻ ഓഫ് കോൺഫ്രണ്ടിങ് ആൻഡ് റിസോൾവിങ് പ്രോബ്ലംസ് ദറ്റ് വി ലേൺ. എൻ്റെ കണ്ടെത്തലല്ല, ചിന്തിക്കുന്നവർ പറഞ്ഞിട്ടുള്ളതാണ്. നീ ഇങ്ങനെ നശിച്ചു പോകേണ്ടവനല്ല, എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ടടാ. നീ സിനിമ ചെയ്യണം, ഞാൻ മുടക്കം പണം. നീ നിനക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് അഭിനയിപ്പിച്ചു. ഏതാണോ ബേബിക്കുട്ടൻ പറയുന്നത്? സംശയം എന്താ? നമുക്ക് നല്ല സിനിമകൾ ഉണ്ടാക്കണം. നീ വലിയൊരു സംവിധാനാവൂ ഉദയ. പക്ഷെ ഒരു നിബന്ധനയും ഞാൻ വയ്ക്കില്ല. സിനിമ ഒരു ബിസിനസ്സും കൂടിയാണെന്ന് ഞാനും മനസ്സിലാക്കണം. സിനിമയിൽ ശാശ്വതമായ ശത്രുക്കളില്ലെന്ന് ബേബിക്കുട്ടൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ദാറ്റ്സ് ഗ്രേറ്റ്.